നമസ്കാരം. 2014 ഓഗസ്റ്റ് 28-ന്, അതായത് ഇന്നേക്ക് കൃത്യം 8 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സുപ്രധാനമായ ഒരു പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. ഈ ജൻധൻ യോജന പ്രഖ്യാപിക്കപ്പെടുമ്പോൾ രാജ്യത്ത് വെറും 10 കോടി ജനങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളന്ന് എല്ലാം 2014-ന് മുന്നേ വരെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് ഈ രാജ്യത്തെ പണക്കാരെ മാത്രമല്ല ഏറ്റവും താഴെക്കിടയിലുള്ളവരെ വരെ ബാങ്കിങ് സംവിധാനത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അവർക്ക് സാമ്പത്തിക സ്വാശ്രയത്വം എങ്ങനെ നേടിക്കൊടുക്കാം, അവരുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ എങ്ങനെ വളർത്തി വലുതാക്കാം, അവർക്കെങ്ങനെയാണ് ബാങ്കിങ് സൗകര്യങ്ങളും വായ്പകളും ഓവർ ഡ്രാഫ്റ്റും എല്ലാം നൽകാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ദീർഘകാലമായി വിദഗ്ധമായ പഠനങ്ങൾ നടത്തുകയായിരുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ബാങ്കിങ് സിസ്റ്റത്തിന് പുറത്താണ് എന്നതായിരുന്നു അന്നുവരെ ഈ രാജ്യത്തിനുണ്ടായിരുന്ന ഒരേ ഒരു കോട്ടം. പാശ്ചാത്യ ശക്തികളും യൂറോപ്യൻ ശക്തികളുമെല്ലാം ഇന്ത്യയോട് പറഞ്ഞിരുന്നതും അതാണ്, നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളെയും ഈ സാമ്പത്തിക സംവിധാനത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവരൂ, അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നിങ്ങളൊരു ലക്ഷ്യമാക്കി വയ്ക്കൂ. പക്ഷെ അതെങ്ങനെ നേടണം എന്ന് അന്നുവരെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾക്കാർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് മോദിയാണ്. അതും സൗജന്യമായി ബാങ്ക് അക്കൗണ്ട് നൽകിയാൽ, പണമൊന്നും അടയ്ക്കാതെ തന്നെ 0 ബാലൻസായി ബാങ്ക് അക്കൗണ്ട് നൽകിയാൽ രാജ്യത്തെ ജനങ്ങൾ അത് ഏറ്റെടുക്കും എന്നും മോദിക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ 0 ബാലൻസ് അക്കൗണ്ടുകൾ ഒരിക്കലും മോദി തുടങ്ങിയതല്ല. അതിനു മുന്നേയും രാജ്യത്ത് 0 ബാലൻസ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യം അന്നത്തെ ഭരണാധികാരികൾ നൽകിയിരുന്നില്ല. ബാങ്കുകൾ ഇത് പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നില്ല. പക്ഷേ അതിൻ്റെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തിയത് നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പയിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ആളുകൾ ബാങ്കുകളിലേക്ക് ഇരച്ചു കയറി, എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകൾ കരസ്ഥമാക്കി. ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആളുകൾക്ക് ഇടാൻ സാധിക്കും എന്ന് മാത്രമല്ല, സർക്കാർ സഹായങ്ങൾ ഭാവിയിൽ എന്തു വന്നാലും അത് ഇത്തരം അക്കൗണ്ടുകൾ മുഖേനയെ നൽകൂ എന്നും സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഇനി ബാങ്ക് അക്കൗണ്ടിൽ പണമില്ല എങ്കിൽ പോലും 5000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. അതോടുകൂടി ജൻധൻ യോജന ജനകീയമായി. അപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ ഈ ജൻധൻ യോജനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം തുടങ്ങിയിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ ഇങ്ങനെ സൗജന്യമായി എടുത്തു കഴിഞ്ഞാൽ ഈ ആളുകളുടെ ആധാർ വിവരങ്ങളടക്കം കേന്ദ്ര സർക്കാർ മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് വരെ പറഞ്ഞു. പക്ഷേ കോവിഡ് കാലത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ധനസഹായം എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ച ഒരു മാർഗം ഈ ജൻധൻ അക്കൗണ്ടുകളിലേക്കായിരുന്നു. ഈ അക്കൗണ്ടുകളിലേക്കാണ് നേരിട്ട് ധനസഹായം വന്നത്. അതോടുകൂടി രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വിശ്വാസമായി മോദി ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാകും എന്ന് മനസ്സിലായി. പക്ഷേ ഈ ജൻധൻ യോജന അക്കൗണ്ടുകളിലൂടെ ഏതാണ്ട് 46 കോടി അക്കൗണ്ടുകൾ ഇന്ന് തുറന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഇതിൽ ഭൂരിഭാഗം അക്കൗണ്ടുകളും ഇന്നും പ്രവർത്തനക്ഷമമാണ്. ഏതാണ്ട് 175,000, ഏതാണ്ട് 1.7 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുണ്ട് ഈ അക്കൗണ്ടുകളിൽ എന്ന് മാത്രമല്ല, ഈ അക്കൗണ്ടുകളിലൂടെ സർക്കാരിൻ്റെ സബ്സിഡികളടക്കം ലഭിക്കുന്നു. ഈ അക്കൗണ്ടുകൾ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായി ജനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇതരമായ ബാങ്കിങ് സേവനങ്ങളെല്ലാം നൽകുന്നുണ്ട് എന്നു മാത്രമല്ല, ഈ രാജ്യത്തെ തെരുവ് കച്ചവടക്കാരുടെ ഇടയിൽ പോലും ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറുകൾ മുഖേന ചെറിയ ചെറിയ തുകകൾ പോലും സ്വീകരിക്കാനും കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന ലക്ഷ്യം ഇതിൽപരം ഒരു വിജയം കാണുമെന്ന് ഈ രാജ്യത്തെയോ ലോകത്തെയോ ഒരു വിദഗ്ധരും കരുതിയിട്ടുണ്ടാവില്ല. അതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന പദ്ധതി ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം. സത്യത്തിൽ ഇതൊരു നിശബ്ദ വിപ്ലവമായിരുന്നു. കൃത്യമായ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന, ഇൻകം ടാക്സ് നൽകുന്ന, കൃത്യമായ വിവരങ്ങളും എല്ലാം ലഭ്യമായ, വളരെ ഫോർമലായി മാത്രം കച്ചവടം നടത്തുന്ന ആളുകൾക്കായിരുന്നു വായ്പകൾ ലഭ്യമായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ തെരുവ് കച്ചവടക്കാർക്ക് പോലും വായ്പകൾ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇന്ന് സർക്കാരിന് കഴിഞ്ഞു. അത് രാജ്യത്തെ ജനകോടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ്. ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടുകൂടി ചെറിയ ചെറിയ എമൗണ്ടുകൾ, ചെറിയ ചെറിയ തുകകൾ കൊടുക്കാനും വാങ്ങാനും കൈമാറ്റം ചെയ്യാനും എല്ലാം
ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇടപാടുകൾ അത്തരത്തിൽ ബാങ്കുകളെ ആശ്രയിക്കാതെ തന്നെ ഇലക്ട്രോണിക്കായി സാധാരണക്കാരൻ സാധാരണക്കാരനായ ജനങ്ങൾ പോലും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം ആ രംഗത്ത് നേടിയ നേട്ടം ചെറുതല്ല എന്നാണ് അർത്ഥം. എന്തായാലും പ്രധാനമന്ത്രി ജൻധൻ യോജന രാജ്യത്ത് സൃഷ്ടിച്ചത് ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.